കോഴിക്കോട് പയ്യാനിക്കലിൽ കുഞ്ഞിനെ അമ്മ കഴുത്ത് നിരിച്ച് കൊന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അതിന് പിന്നിലുള്ള കാരണം ഇപ്പോൾ പറയുന്നത് അന്ധവിശ്വാസത്തെ തുടർന്ന് എന്നാണ്. അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമൊന്നും ഇല്ലായിരുന്നുവെന്നും ഡോക്ടർ പോലീസിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ആണ് 5 വയസ്സുകാരി മരിച്ചത്. അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ ഒരു അമ്മ കൊല്ലുന്നു എന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. എത്രത്തോളം വിശ്വസിക്കാം? എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ കൃത്യം ചെയ്തത്? ജിമ്മി, കുട്ടിയുടെ മേലൊരു ബാധ കൂടിയിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അമ്മ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ കുതിരവട്ടത്ത് അമ്മയെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത്. കാരണം നിരന്തരം കുറച്ച് ദിവസങ്ങളായി കുട്ടിയുടെ മേലൊരു ബാധ കയറിയിട്ടുണ്ട്, അതിന് ചികിത്സ വേണം. അപ്പോൾ പല രീതിയിലുള്ള, അതായത് ഇവരുടെ മതപരമായ രീതിയിലുള്ള പല ചികിത്സകളും കുട്ടിക്ക് നൽകാൻ വേണ്ടി അമ്മയും അമ്മ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊന്നും കുട്ടിക്ക് ബാധ മാറിയില്ല എന്നൊരു ബോധ്യമാണ് അമ്മയ്ക്ക് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തിയാൽ മാത്രമേ ഈ ബാധ പോവുകയുള്ളൂ എന്നൊരു തോന്നൽ അമ്മയ്ക്ക് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് അമ്മ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ കുതിരവട്ടത്ത് അമ്മയെ ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ മരണം നടന്ന ദിവസം തന്നെ ആ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ അയൽവാസികളൊക്കെ പറയുന്നത് 2 ദിവസം മുൻപ് വരെ നമുക്ക് ആർക്കും അറിയില്ല ഇവർക്കൊരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്ന കാര്യത്തെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഒരു പ്രശ്നവും ഇല്ലാതിരുന്നത് വീടാണ്. അവിടെ അവർക്കൊരു മാനസികമായൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ എന്നാലും 2 ദിവസം മുൻപേ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നും ചില നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ തന്നെ പോലീസ് നമ്മളോട് അറിയിച്ചത് മാനസിക അസ്വാസ്ഥ്യമുണ്ട്, അതിനെ കൊണ്ടായിരിക്കാം കുഞ്ഞിനെ കൊന്നത് എന്ന് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നാലും അസ്വാഭാവിക മരണത്തിനായിരുന്നു ബുധനാഴ്ച പോലീസ് പന്തിയങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂവാല കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേർത്ത ഒരു തുണി കൊണ്ടോ ഞെരിച്ചിട്ടാണ് കുട്ടി ശ്വാസം മുട്ടിച്ചാണ് കുട്ടി കൊല്ലപ്പെട്ടത് എന്നൊരു റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നും അമ്മ പല രീതിയിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കുതിരവട്ടം ആശുപത്രിയിലേക്ക് അമ്മയെ മാറ്റിയത്. കുതിരവട്ടത്ത് ഡോക്ടർമാർ നിരന്തരമായി അമ്മയോട് സംസാരിച്ചതിൽ നിന്നാണ് ഇത്തരത്തിലൊരു കാര്യമാണ് ഈ ഒരു മരണ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ പറ്റി വ്യക്തത വന്നത്. എന്തായാലും അമ്മ ഇപ്പോഴും കുതിരവട്ടം ആശുപത്രിയിൽ തന്നെയാണുള്ളത്. പോലീസിന് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് കൈമാറി എന്നാണ് ഈ അവസരത്തിൽ അറിയാൻ സാധിക്കുന്നത്. പലപ്പോഴും അമ്മ ഇപ്പോഴും കുട്ടിയുടെ മേലെ ബാധയുണ്ടായിരുന്നു എന്നതിനെ പറ്റി ബോധപൂർവം സംസാരിക്കുന്നു എന്ന് തന്നെയാണ് ഡോക്ടറും വ്യക്തമാക്കുന്നത്. എൻ്റെ മകള് കൊലപ്പെടുത്തിയിട്ടുണ്ട്, അവൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയതായിരിക്കാം എന്നൊക്കെ അമ്മ പറയുന്നു എന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. എന്തായാലും മാനസിക അസ്വസ്ഥത ഇല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ജിമ്മി.